ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഒരു പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ആദ്യമായിട്ട് അതിൽ നിങ്ങളോടൊക്കെയുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഞാനിവിടെ അറിയിക്കുകയാണ്. അതിൽ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ടിതൊക്കെ ഷെയർ ചെയ്യുകയും എല്ലാവർക്കും അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ചാനൽ ഇന്നിപ്പോൾ ഒരു 50,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ മൈൽ സ്റ്റോൺ കവർ ചെയ്യാനുണ്ടായ കാരണം. അതിൽ എല്ലാവരോടുമുള്ള ആ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും ആ ഈശ്വരാനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ ചാനൽ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും ഈ കൊറോണ വന്നതിന് ശേഷമാണ് നമ്മളിതൊന്ന് ആക്റ്റീവായിട്ട് പ്രൊമോട്ട് ചെയ്തത്. കാര്യം ധാരാളം സമയം കിട്ടിയപ്പോൾ എങ്കിൽ പിന്നെ വെറുതെ ഇരിക്കണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ വീഡിയോകളാക്കി നമുക്കിതിലിടാം എന്നൊരു ചിന്ത വന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇടാനും നിങ്ങളൊക്കെ ആയിട്ട് പരിചയപ്പെടാനും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യം അതാണ്. എല്ലാ ഓരോ യോഗങ്ങളെന്നോ ഈശ്വരൻ്റെ തീരുമാനം എന്നോ ഒക്കെ നമുക്ക് പറയാം. ഇങ്ങനൊരു മൈൽ സ്റ്റോൺ റീച്ച് ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹ വർഷങ്ങൾ തന്നെ നൽകട്ടെ. എല്ലാ സമയത്തും എന്നെ വിളിച്ചാൽ കിട്ടണം എന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്, 10 മുതൽ 11 മണി വരെയുള്ള സമയത്ത് വിളിക്കുക. ബാക്കി സമയത്ത് ഈ പറഞ്ഞപോലെ ഇപ്പം കൺസൾട്ടേഷൻസ് ഉണ്ട്, പിന്നെ വൈകുന്നേരങ്ങളിൽ പൂജകൾ, രാവിലെയും വൈകുന്നേരവും പൂജകളുണ്ട്. ഈ സമയത്തൊക്കെ നമ്മളെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കാൻ സാഹചര്യം ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ ഈ ഒരു അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയേണ്ട ആൾക്കാർ 10-നും 11-നും ഇടയ്ക്ക് തന്നെ വിളിക്കുക. അപ്പോൾ പെട്ടെന്ന് ഞാൻ എല്ലാവർക്കും വിളിക്കുന്നവർക്കെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. 10-നും 11-നും ഇടയ്ക്ക് വിളിക്കുന്നവർക്ക് എല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതല്ലാതെ വിശദമായിട്ടുള്ള വിഷയങ്ങൾ അറിയേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ബുക്കിംഗ് എടുക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് അപ്പോൾ ആ ബുക്കിംഗ് ഉള്ളത് കൊണ്ടാണ് മറ്റ് സമയങ്ങളിൽ നമ്മൾ വിളിച്ചാൽ എടുക്കാൻ പറ്റാത്തത്. കാര്യം അങ്ങനെ ബുക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മളെടുത്ത് വേറെ സംസാരിക്കുന്നത് ഒരു ശരിയായ രീതിയല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് വിളിക്കുക. നമ്മൾ ഇതുവരെയും ഈ നക്ഷത്രങ്ങളുടെയൊക്കെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായൊരു വിഷയം, ഓരോ തീയതികൾ ജനിച്ചാലുള്ള ഫലം, ഒരു സംഖ്യാശാസ്ത്രം പോലുള്ള ഒരു കണക്കാണത്. അപ്പോൾ ആ കണക്കിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത്. അത് ഈ വളരെ വിശദമായിട്ടുള്ള സ്റ്റഡികളിൽ കൂടി ആൾക്കാർ കണ്ടെത്തിയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കുറേ വായിക്കുകയെടുക്കുകയൊക്കെ ചെയ്ത് ഇതിനെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം കൂടെ നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി ഒന്ന് പങ്കുവെക്കുകയാണ്, ഒരു പ്രഡിക്ഷൻസ്. അപ്പോൾ നമ്മുടെ ഈ ജന്മദിനവുമായിട്ട് ബന്ധപ്പെടുത്തി ഓരോ നേട്ടങ്ങൾ, കോട്ടങ്ങൾ, നമുക്കുണ്ടാകുന്ന ഫലങ്ങൾ ഒക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 1-ാം തീയതി ജനിച്ചാലുള്ള ആൾക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം. നമ്മുടെ ഈ ജന്മദിവസം മാസത്തിൻ്റെ ആദ്യ ദിവസമായിട്ടുള്ള 1-ാം തീയതിയാണെങ്കിൽ ഒരു നേതാവായി തീരാനുള്ള യോഗ്യത ഉണ്ടാകും എന്ന് പറയപ്പെടുന്നുണ്ട്. വിജയത്തിലെത്താനായിട്ട് അതിയായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിത്വം അവർക്കുണ്ടാകുമെന്നാണ് പറയുക. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരുമായിരിക്കും അവർ. മറ്റുള്ളവർക്കുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുത്ത് അവരെ ഒരു ഉന്നതിയിലെത്തിക്കണം എന്നുള്ളൊരു മാനസികമായ ആഗ്രഹം വെച്ച് പുലർത്തുന്നവരുമാണ് അവരെന്നാണ് പറയുക. അതുപോലെ തന്നെ ഒരു സ്വാതന്ത്ര്യ ചിന്ത, ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരായിരിക്കും 1-ാം തീയതി ജനിക്കുന്ന ആൾക്കാരെന്ന് പറയപ്പെടും. അതുപോലെ വളരെയധികം അറിവ് സമ്പാദിക്കാനുള്ള ഒരു വ്യഗ്രത അവർക്കുണ്ടാകും. അവരുടെ ആ അറിവാണ് അവരുടെ പ്രധാന ഒരു ആയുധമായിട്ട് തന്നെ കരുതപ്പെടുന്നത്. 2-ാം തീയതിയാണ് ജനിച്ചതെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആൾക്കാരായിരിക്കും എന്നാണ് പറയുക. അവർക്ക് ഈ ചുറ്റുപാടുകളുടെയൊക്കെ സ്വാധീനം ജീവിതത്തിൽ അനുഭവിക്കുന്നവരുമാണ് എന്ന് പറയപ്പെടും. ലോലഹൃദയരായിരിക്കുന്ന ആൾക്കാരായിരിക്കും. സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനെ കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം വിജയം നേടാൻ സാധ്യതയുള്ള തീയതിക്കാരാണ് 2-ാം തീയതി ജനിക്കുന്ന ആൾക്കാർ. 3-ാം തീയതിയിലാണ് ജനിക്കുന്നതെങ്കിൽ കലാഹൃദയമുള്ളവരാണെന്നാണ് പറയപ്പെടുക. എഴുത്തുകാരെ, കലാകാരന്മാർ ഒക്കെയാണ് ഇവർ. അതുപോലെ തന്നെ കുറച്ച് തമാശയൊക്കെ പറയാനൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ആൾക്കാരുമാണ്. നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് ആളുകൾക്ക് ഇവരെ ഇഷ്ടപ്പെടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാകാറുമുണ്ട്.
കുറച്ച് ബാലിശമായിട്ടുള്ള ചിന്താധാരകളൊക്കെ ഇവർ വെച്ച് പുലർത്താറുണ്ട്. അതുകൊണ്ട് ഇവരുടെ സമയനഷ്ടം ധാരാളമായിട്ട് അവർക്കുണ്ടാകാറുണ്ട്. അപ്പോൾ ആ ബാലിശ ചിന്താഗതികളൊക്കെ ഒഴിവാക്കിയാൽ ഈ മൂന്നാം തീയതി ജനിച്ചവർക്കും ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിന് സംശയമില്ല. പിന്നീട് ഈ നാലാം തീയതി ജനിച്ചവരാണ്, അവർ ആത്മാർത്ഥതയുള്ളവരാണ്, സത്യസന്ധരാണ്, ഏത് കാര്യങ്ങൾക്കും ഒരു ഭാരവാഹിത്വം വഹിക്കാനായിട്ടുള്ള കഴിവ് ഇവർക്ക് വളരെയധികം ഉണ്ട്. നല്ല ഒരു കാര്യനിർവഹണ ശേഷി ഇവർക്കുണ്ടാവും. ഇവർ കഠിനമായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ വളരെയധികം കൃത്യനിഷ്ഠ പാലിക്കണം എന്നുള്ള ചിന്തയുണ്ടാവും. കുറച്ച് കണിശക്കാരും പിടിവാശിക്കാരും കൂടെയാണ്. അത് ഒഴിവാക്കുന്നത് അവരുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയ്ക്ക് നല്ലതാണ്. അഞ്ചാം തീയതിയാണ് ജനിക്കുന്നതെങ്കിൽ എല്ലാം ആസ്വദിച്ച് ജോലി കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് അവർ. പ്രതിഭാസമ്പന്നരായിട്ടുള്ളവരാണ്, വളരെയധികം പ്രതിഭ ഇവർക്കുണ്ടാവും. ഏത് കാര്യങ്ങളിലും ഒരു നല്ല ഭാവനാശക്തി ഇവരിലുണ്ട്. ആശയങ്ങൾ ഒത്തി ധാരാളമായിട്ട് ഇവർക്കുണ്ടാകും. ആ ആശയങ്ങളൊക്കെ ആരുടെ അടുക്കലും അവതരിപ്പിക്കാനുള്ള ഒരു പ്രത്യേക മിടുക്ക് ഇവർക്കുണ്ട്. വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നതിന് ഇവർക്ക് താല്പര്യവുമാണ്. ഇവർക്ക് ഒരേ ദിനചര്യയിലൊക്കെ ഒരു മടുപ്പുണ്ടാവും. അതുകൊണ്ട് ഈ ദിനചര്യകളൊക്കെ മാറ്റിക്കൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരുമാണ്. ഇവർക്കും ജീവിതത്തിൽ നല്ല സക്സസ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന ആൾക്കാരാണ്. നന്നായിട്ട് അവരുടെ ജോലി ശ്രദ്ധിച്ച് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള ഉന്നതിയും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുക. ആറാം തീയതിയാണ് ജനിക്കുന്നതെങ്കിൽ കുടുംബത്തോട് വളരെ അടുപ്പമുള്ള ആൾക്കാരാണെന്നാണ് പറയുക. മധ്യസ്ഥത വഹിക്കുവാനും ഇവർക്ക് നല്ല മിടുക്കായിരിക്കും. രണ്ടുപേരുടെ വഴക്കിനിടയ്ക്ക് കയറി ചെന്നിട്ട് അവരെ തമ്മിൽ ആ വഴക്ക് മാറ്റി നേരെയാക്കി എടുക്കാനും ഉപദേശിക്കാനും ഒക്കെയുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടാവും. രണ്ടുപേരെയും നല്ല നയപരമായിട്ട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടെന്ന് പറയും. സമതുലിതമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിന് സദാ സന്നദ്ധരുമായിരിക്കും അവർ. അത് ഇവരുടെ ഒരു വളരെയധികമുള്ള ഒരു പ്രത്യേകതയാണ് ആറാം തീയതി ജനിക്കുന്ന ആൾക്കാരുടെ. പിന്നീട് ഏഴാം തീയതി ജനിക്കുന്നവരാണ്, അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. എല്ലാ കാര്യത്തിലും ഇവർക്ക് പൂർണ്ണത വേണം എന്നുള്ള ഒരു ചിന്തയും ഇവരിൽ എപ്പോഴും ഉണ്ടാവും. കാര്യങ്ങൾ വളരെ ആഴത്തിൽ വിശകലനം ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്താനൊക്കെയുള്ളൊരു മിടുക്കും ഈ ഏഴാം തീയതി ജനിക്കുന്ന ആൾക്കാർക്കുണ്ട്. മനസ്സ് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിച്ച് നമ്മുടെ മനസ്സിലെന്താണോ തോന്നുന്നത് അതിനെ അനുസരിച്ചിട്ട് തന്നെ ജീവിക്കുന്ന ഒരു പ്രകൃതം ഇവർക്കുണ്ട്. സ്വതന്ത്രമായി ജോലി ചെയ്യുമ്പോൾ കൂടുതൽ നേട്ടങ്ങൾ അവർ സ്വന്തമാക്കാറുണ്ട്. അതുകൊണ്ട് ഈ ബിസിനസ്സിലും ഒക്കെ ഏഴാം തീയതി ജനിച്ചവർക്ക് നന്നായിട്ട് ശോഭിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുക. എട്ടാം തീയതി ജനിച്ചവരും ബിസിനസ്സിൽ വളരെയധികം ശോഭിക്കുന്ന ആൾക്കാരാണ്. പണത്തിനെക്കുറിച്ചും അതിൻ്റെ മൂല്യത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ടുള്ളൊരു ചിന്ത മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വളരെ ബോധ്യതയുണ്ടാവും അതിനെക്കുറിച്ച്. പങ്കാളിത്തത്തോടെയുള്ള ഇടപാടുകളിലൊക്കെ ഒഴിവാക്കുന്നത് ഈ എട്ടാം തീയതി ജനിച്ചവർക്ക് നല്ലതാണ്. ഇവർക്ക് നല്ല നേതൃസ്ഥാനത്തൊക്കെ എത്താനുള്ള കഴിവും ധാരാളമായിട്ടുണ്ട്. ക്ഷമയില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നം. ക്ഷോഭ വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നതിൽ നിയന്ത്രണം വരുത്തിയാലേ ജീവിതത്തിൽ വിജയം നേടാൻ കഴിയുന്ന തീയതിക്കാരാണ് എട്ടാം തീയതി ജനിക്കുന്ന ആൾക്കാർ. ഒമ്പതാം തീയതി ജനിച്ചവരെ വിശാലമായ മനസ്സുള്ളവരാണ്. ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണവർ. പ്രവർത്തന മേഖല കണ്ടെത്തുക എന്നതാണ് ഇവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ട്. പ്രവർത്തന മേഖലയിൽ എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നതിന് നല്ല മനസ്സുള്ള ആൾക്കാരാണ്. ക്ഷമിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ആൾക്കാരും കൂടിയാണ് ഈ ഒമ്പതാം തീയതി ജനിച്ച ആൾക്കാർ. ഈ പത്താം തീയതി ജനിച്ച ആൾക്കാരും വളരെ സ്വാതന്ത്ര്യം ഇച്ഛിക്കുന്നവരും അതൊരാഘോഷമായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നവരുമാണ്. ജന്മദിനത്തിൽ ഒന്നിൻ്റെ സാമീപ്യം നേതൃത്വത്തെയൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് പറയാം. കാര്യം ഒന്നും പൂജ്യവും കൂടെ ചേരുന്നതാണ് പത്ത്. അപ്പോൾ ആ ഒന്നിൻ്റെ സാമീപ്യം ആ ജന്മദിനത്തിലുള്ളത് കൊണ്ട് പത്താം തീയതി ജനിച്ച ആൾക്കാരെ ആത്മവിശ്വാസമുള്ളവരും നേതൃസ്ഥാനം വഹിക്കുന്നവരുമായിരിക്കുമെന്ന് പറയപ്പെടണം. മറ്റുള്ളവരെ നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിക്കുന്ന സ്വഭാവവിശേഷം ഇവരുടെ ഒരു പ്രത്യേകതയാണ്. വളരെ കഠിനമായ ജോലികൾ പോലും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് യാതൊരു മടി അവർക്കുണ്ടാവില്ല. അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്.
പിന്നീട് 11-ാം തീയതി ജനിച്ചവരാണ്. അവർ തീർത്തും ആദർശവാദികളായിരിക്കുന്ന ആൾക്കാരായിരിക്കും. മറ്റുള്ളവരുടെ വിമർശനങ്ങൾ ഇവരെ വളരെയധികം കേൾക്കാൻ ഇടവരാനും അത് ഓർത്തിരുന്ന് വിഷമിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുക. ഇവർക്കും നല്ല നേതൃഗുണം ഉണ്ടാകുമെന്ന് പറയും. യുക്തിയേക്കാൾ ഇവർ വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് ബിസിനസ്സിലൊന്നും ഇവർക്ക് ശോഭിക്കാൻ കഴിയില്ല എന്ന് പറയപ്പെടുന്നു. 12-ാം തീയതി ജനിച്ച ആൾക്കാരാണെങ്കിൽ എന്ത് തിരിച്ചടി വന്നാലും അതിലൊന്നും തളരാതെ മുന്നേറുന്ന ആൾക്കാരാണ്. വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സ്വതന്ത്രമായ അഭിപ്രായം സമൂഹത്തിൽ പ്രകടിപ്പിക്കാൻ കഴിവുള്ളവരുമാണ് ഇവർ. സ്നേഹമുള്ളവരും ലോലഹൃദയരുമായിരിക്കുന്ന ആൾക്കാരാണ് ഈ 12-ാം തീയതി ജനിച്ച ആൾക്കാർ. 13-ാം തീയതി ജനിച്ച ആൾക്കാർക്ക് പ്രായോഗിക കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. കാര്യങ്ങൾ വിശദമായിട്ട് പഠിച്ച് സംഘാടക രംഗത്തെ അവരെ വിജയിക്കുകയും ചെയ്യും. സ്വന്തം കഴിവ് തിരിച്ചറിയാൻ പലതരത്തിലുള്ള പ്രവർത്തന മേഖലകളിലൂടെ അവരൊക്കെ കടന്നു പോകാനുള്ള ഇടയുമുണ്ട്. അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള തൊഴിൽ നൈപുണ്യവും ഇവർക്ക് നേടിയെടുക്കാനും കഴിയും. 14-ാം തീയതി ജനിച്ചവരാണെങ്കിൽ അവരുടേതായ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർത്തി അവരെ അവതരിപ്പിച്ച് അവരെ ആ രീതിയിലാക്കിയെടുക്കാൻ ഭയങ്കര കഴിവുള്ളവരായിരിക്കും. മികച്ച സംഘാടക ശേഷിയുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ടീം വർക്കിൽ വിജയിക്കുന്നവരാണ്. ഈ മാനേജരായിട്ടൊക്കെ ഉള്ള രീതി പൊസിഷനിൽ നന്നായിട്ട് വിജയിക്കുന്ന ആൾക്കാരായിരിക്കും. ഭാവനാസമ്പന്നരാണ്. സാഹചര്യങ്ങളോട് ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാരുമാണ് ഈ 14-ാം തീയതി ജനിച്ചവർ. പിന്നീട് 15-ാം തീയതി ജനിക്കുന്നവരാണ്. അവർ കുടുംബകാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുള്ള ആൾക്കാരാണ്. കുട്ടികൾക്ക് മികച്ച സംരക്ഷണം നൽകുന്നവരുമാണ്. ഉത്തരവാദിത്വ ബോധമുള്ളവരും ഉദാരമനസ്കരുമായിട്ടുള്ള ആൾക്കാരാണ് ഈ 15-ാം തീയതി ജനിച്ച ആൾക്കാർ. പിന്നീട് 16-ാം തീയതി ജനിച്ചവരാണ്. അവരെ കാര്യങ്ങൾ വിശകലനം ചെയ്ത് നിരീക്ഷകനായിട്ട് ഇരിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. ഏകാഗ്രതയും ആത്മജ്ഞാനവും നന്നായിട്ടുള്ള ആൾക്കാരാണ് ഈ 16-ാം തീയതി ജനിക്കുന്ന ആൾക്കാർ. ഇവരുടെ ഒരു പോരായ്മ സമൂഹത്തിൽ നിന്നും മാറി ഒറ്റപ്പെട്ട് ജീവിക്കാനുള്ള ഒരു പ്രവണതയാണ്. അത് മാറ്റിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ജീവിതത്തിൽ വൻ വിജയങ്ങളൊക്കെ നേടാനായിട്ട് കഴിയുമെന്നുള്ളതിൽ സംശയമില്ല. പിന്നീട് 17-ാം തീയതി ജനിച്ചവരാണ്. തീവ്രമായിട്ടുള്ള ആഗ്രഹമുള്ളവരാണ് ഇവർ. സ്വതന്ത്രരും ബിസിനസ്സിൽ ഇവർ ശോഭിക്കുന്ന ആൾക്കാരുമാണ്. ഏത് രീതിയിലുള്ള ബിസിനസ്സിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും 17-ാം തീയതി ജനിച്ച ആൾക്കാർക്ക്. ഇവർ വളരെ നല്ലൊരു സംഘാടകനോടായിരിക്കും. ഏത് കാര്യങ്ങളും നടത്തിക്കൊണ്ടുപോകാനുള്ള കഴിവ് ഇവർക്കുണ്ടാവും. പിന്നീട് 18-ാം തീയതി ജനിക്കുന്നവരാണ്. രാഷ്ട്രീയം, മതം, കല, നിയമം എന്നീ മേഖലയിലൊക്കെ ശോഭിക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരാണ് അവർ. അതുകൊണ്ട് ഏത് കാര്യങ്ങളും ഒരാളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ മനസ്സറിഞ്ഞ് ഇവർ പ്രവർത്തിക്കും. അതുകൊണ്ട് എല്ലാവരെയും വശത്താക്കി കൈ നിർത്താനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. ഇവർ വളരെ കുലീനമായിട്ടുള്ള പെരുമാറ്റവും ഇവരുടെ ഒരു സവിശേഷതയാണ്. പിന്നീട് ഈ 19-ാം തീയതി ജനിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ആത്മവിശ്വാസവും മനസാന്നിധ്യവും ഉള്ളവരാണെന്ന് പറയും. ഇവർക്ക് നിർബന്ധ ബുദ്ധിയുടെ ഒരു സ്വഭാവമാണ്. അനുഭവങ്ങളിലൂടെ പഠിക്കുക എന്നുള്ളതാണ് ഇവരുടെ ചിട്ട. ഇവരെ ഓരോന്നും പ്രവർത്തിച്ച് നോക്കി അതിലെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമേ മുന്നോട്ട് പോകത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു ഏകാന്തത അനുഭവിക്കുന്ന ആൾക്കാരോടാണ് ഈ 19-ാം തീയതി ജനിച്ച ആൾക്കാർ. 20-ാം തീയതി ജനിച്ചവരാണെങ്കിൽ ആളുകളെ ആകർഷിക്കാൻ കഴിവുള്ള ആൾക്കാരാണെന്നാണ്. സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരുമാണ്. മറ്റുള്ളവരെ നമ്മളെ ആശയങ്ങൾ അംഗീകരിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട്. ഇവർക്കും ബിസിനസ്സിൽ നന്നായിട്ട് ശോഭിക്കാൻ കഴിയുന്ന ആൾക്കാരാണ്. പിന്നീട് 21-ാം തീയതി ജനിച്ചവരാണ്. ഇവരുടെ ക്രിയാത്മകമാണ് ഇവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് തന്നെ. ഇവർ ഭാവനാസമ്പന്നരുമാണ്. അതുകൊണ്ട് വളരെയധികം ഈ സാഹിത്യ വിഷയങ്ങളിലൊക്കെ ഇവർക്ക് താല്പര്യമുണ്ടാവും. എഴുത്തിലൊക്കെ വളരെയധികം ശോഭിക്കുന്ന ആൾക്കാരായിരിക്കും. വെല്ലുവിളികൾ ഏറ്റെടുക്കുന്ന ഒരു ശീലവും ഇവർക്ക് ഉണ്ട്. പിന്നീട് 22-ാം തീയതി ജനിച്ചവരാണ്. ഇവരും ഭാവനാസമ്പന്നരാണ്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള കലാപരമായ പ്രവർത്തനങ്ങളിൽ ആർട്ടിസ്റ്റായിട്ടും അതുപോലെ തന്നെ എഴുത്തുകാരായിട്ടും ഒക്കെ ശോഭിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് 22-ാം തീയതി ജനിക്കുന്ന ആൾക്കാർ. ഏതാഗ്രഹങ്ങളുണ്ടെങ്കിലും അത് പൂർത്തീകരിക്കാനായിട്ട് കഠിനമായിട്ടുള്ള അധ്വാനിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോഴൊക്കെ പരാജയ ഭീതിയിൽ ഈ പദ്ധതികളൊക്കെ പകുതിയിൽ വെച്ച് ഉപേക്ഷിക്കുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട്. ഇവർക്ക് ഈ ഭാവനാസമ്പന്നതയുള്ളതുകൊണ്ട് ബിസിനസ്സിലൊക്കെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് 23-ാം തീയതി ജനിക്കുന്നവരാണ്. എളുപ്പത്തിൽ സൗഹൃദം സ്ഥാപിക്കുന്നവരാണ് അവർ. നല്ല സഹയാത്രികരുമാണ്. ആശയങ്ങൾ നന്നായി അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. വിശ്രമമില്ലാതെ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് 23-ാം തീയതി ജനിക്കുന്നവർ. പിന്നീട് 24-ാം തീയതി ജനിച്ചവരാണ്. ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. വിമർശനങ്ങൾ നേരിടുമ്പോഴോ
അത് കേട്ട് വിഷമിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു സ്വഭാവമാണ്. കുടുംബത്തിന് വളരെ പ്രാധാന്യം നൽകി പങ്കാളികളോടൊക്കെ വളരെയധികം സ്നേഹപൂർണ്ണം പെരുമാറി കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി അച്ഛനമ്മമാരെയൊക്കെ നോക്കി ജീവിക്കുന്നതിൽ വളരെയധികം ഇഷ്ടം കണ്ടെത്തുന്ന ആൾക്കാരുമാണ് ഇവർ. ഇവർ തൊഴിൽ മേഖലകളിലൊക്കെ വളരെയധികം വിജയമായിരിക്കും. 25-ാം തീയതി ജനിച്ച ആൾക്കാരെ ശാസ്ത്ര വിഷയങ്ങളിൽ താല്പര്യമുള്ളവരാണെന്നാണ് പറയപ്പെടുക. എല്ലാത്തിലും ഒരു പൂർണ്ണത ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സൗഹൃദങ്ങളിലൊക്കെ ഒരു മിതത്വം പാലിക്കുന്നത് ഇവരുടെ ഒരു ശീലമാണ്. ഇവർക്കും ഈ പറഞ്ഞ അധ്യാപന ജോലികളൊക്കെ വളരെ നല്ലതായിരിക്കും. പിന്നീട് 26-ാം തീയതി ജനിച്ചവരാണ്. ഇവർ ബിസിനസ്സിൽ നന്നായിട്ട് ശോഭിക്കുന്ന ആൾക്കാരാണ്. മുൻവിധിയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് അവർ. ഇവർ നല്ല ആത്മവിശ്വാസമുള്ളവരുമാണ്. കൗശലവും നയതന്ത്ര ചാരുതയും ഇവരുടെ പ്രത്യേകതയാണ്. വാക്ചാതുര്യം കൊണ്ട് ആളുകളെ കയ്യിലെടുക്കാൻ മിടുക്കരുമാണ് 26-ാം തീയതി ജനിച്ച ആൾക്കാർ. പിന്നീട് 27-ാം തീയതി ജനിച്ചവരാണ്. ഇവർ അഹംഭാവം ഒട്ടും ഇല്ലാത്ത ആൾക്കാരാണ്. രാഷ്ട്രീയം, മതം, കല, നിയമം ഇവയിലൊക്കെ ഇവർക്ക് വളരെ താല്പര്യമുണ്ടായിരിക്കും. മറ്റുള്ളവരുമായി ചേർന്ന് ചെയ്യുന്ന സംരംഭങ്ങളിലൊക്കെ വിജയിക്കുന്ന ആൾക്കാരാണവർ. പ്രതികാര ചിന്തകൾ അവർ ഒഴിവാക്കുന്നത് അവർക്ക് വളരെ നല്ലതായിരിക്കും. വിശ്രമിക്കാനും ധ്യാനിക്കുവാനുമുള്ള ഒരു സമയം ഈ തീയതി ജനിച്ചവർ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് നല്ല അനുകൂലമായ ഫലങ്ങളൊക്കെ ഉണ്ടാകും. 28-ാം തീയതി ജനിച്ച ആൾക്കാർക്ക് വളരെയധികം സ്വാതന്ത്ര്യവും ഊർജവും അനുഭവിക്കുന്നവരാണ്. ഒരു ജോലി ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കുന്നത് വരെ ഇവർക്ക് വിശ്രമമേ ഉണ്ടാവില്ല. ചെറിയ കാര്യങ്ങളിൽ അവർ വിഷമിക്കാറുമുണ്ട്. മറ്റുള്ളവരെ നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിക്കാൻ ഒരു പ്രത്യേക കഴിവുള്ള ആൾക്കാരാണ് 28-ാം തീയതി ജനിക്കുന്നവർ. പിന്നീട് 29-ാം തീയതി ജനിക്കുന്നവരാണ്. ഇവർക്ക് ഒരു അന്തർജ്ഞാനമുള്ളവരാണെന്നാണ് പറയുക. ദാർശനികമായിട്ടുള്ള കാഴ്ചപ്പാടൊക്കെ വെച്ച് പുലർത്തുന്നവരാണ്. മതപരമായിട്ടുള്ള നല്ല താല്പര്യം ഇവരിലുണ്ടാവും. അനുദിന ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന എല്ലാ വിഷയങ്ങളും ഇവരുടെ കയ്യിലുണ്ട്. കൗൺസിലറായിട്ടും ശുശ്രൂഷകരായിട്ടും ഒക്കെ വളരെയധികം ശോഭിക്കുന്ന ആൾക്കാരാണ് 29-ാം തീയതി ജനിക്കുന്ന ആൾക്കാർ. 30-ാം തീയതി ജനിക്കുന്നവരെ എഴുത്തിലും രംഗകലകളിലും ഒക്കെ ശോഭിക്കുന്ന ആൾക്കാരാണ്. ഇവർ വളരെയധികം ആകർഷകത്വം ഉള്ളവരാണ്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരുമാണ്. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇവരുടെ കലാനൈപുണ്യം നമുക്ക് കാണാനായിട്ട് കഴിയുകയും ചെയ്യും. പിന്നീട് ഈ 31-ാം തീയതി ജനിച്ചവരാണ്. ഇവർ നല്ല ഒരു സംഘാടകരായിരിക്കും. ഇവരെ ആശ്രയിക്കാവുന്ന ആൾക്കാരാണ്. ഏത് കാര്യത്തിലും ഇവർക്കൊരു ആത്മാർത്ഥതയും ഉണ്ടാവും. സ്വല്പം ഗൗരവക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇവർ. ഏറ്റെടുത്ത കാര്യങ്ങൾ ഇവർ വളരെ ക്ഷമയോടെ പൂർത്തിയാക്കും. കൃത്യനിഷ്ഠയുള്ളവരുമാണ്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് അവരെ വിജയിക്കുക പതിവ്. അപ്പോൾ ഈ കാര്യങ്ങൾ പൊതുവേ എല്ലാവർക്കും വളരെയധികം പ്രയോജനമായിരിക്കും. അതൊരു രസകരമായ കാര്യമായിരിക്കും. നമ്മുടെ ഈ ജനിച്ച തീയതി വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ അനുഭവങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം. ഈ ജനിച്ച തീയതി വെച്ചിട്ട് നമ്മുടെ ഒരു ഫലപ്രവചനം എങ്ങനെ ഉണ്ടാകും എന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.